തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് മറ്റു ജില്ലകളിൽ നിന്ന് മറ്റു റിപ്പോർട്ടേഴ്സിനും പ്രതീക്ഷിക്കുന്നു സുലേഖയിലേക്ക് പോകുമ്പോൾ സുലേഖ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചൂടുണ്ടോ ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ നിന്ന നിൽപ്പിൽ ഉഴുകി പോകുന്ന ചൂടാണ് വിനീഷ ഇന്ന് വൈദ്യുത പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം നടക്കുന്നുണ്ട് ഒപ്പം സംസ്ഥാനത്തൊന്നാകെ ഇപ്പോൾ മൂന്ന് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊല്ലം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായിരുന്നെങ്കിൽ ഇന്നലെ പ്രഖ്യാപിച്ച കൊല്ലം തൃശ്ശൂർ കോഴിക്കോട് ജില്ലയിലും ഉഷ്ണതരംഗ സാധ്യത കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിലുണ്ട് അത്തരത്തിൽ എന്താണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഓരോ ജില്ലകളിലും അലേർട്ട് ഒക്കെ എങ്ങനെയാണ് തീർച്ചയായും മിനീഷ വലിയ രീതിയിലുള്ള ഒരു ചൂട് തന്നെയാണ് കേരളത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു ചൂട് ഉഷ്ണതരംഗ സാധ്യതകളൊക്കെ തന്നെ സാധ്യതാ മുന്നറിയിപ്പുകളൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിന്ന നിൽപ്പിൽ ഇങ്ങനെ ഉരുകിത്തീരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും ഉള്ളത് രാത്രികാലം എന്നോ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലെന്നോ വ്യത്യാസമില്ലാതെ വലിയ രീതിയിലുള്ള ചൂട് തന്നെയാണ് എല്ലാ ജില്ലകളിലും ഉള്ളത് പറഞ്ഞ പോലെ രാത്രിയെന്നോ പകലെന്നോ അതിൽ വ്യത്യാസമില്ല എന്നത് കൂടി നമുക്ക് കാണേണ്ടതുണ്ട് അതിന് തന്നെ നേരത്തെ വിനീഷ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് നേരത്തെ തിരുവനന്തപുരം കൊല്ലം തൃശ്ശൂർ ജില്ലകളിലാണ് ഈ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ തൊട്ടത് ഈ കൊല്ലം ജില്ലയിൽ ഈ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല പകരം പാലക്കാട് ഒപ്പം തൃശൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഈ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെയാണ് ദിവസങ്ങളിലായി പാലക്കാട് ജില്ലയിലെ ഉയർന്ന താപനില എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലും മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഈ ഉയർന്ന താപനില കടക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ് ഇത് ഇതിനൊപ്പം തന്നെ എടുത്തും പറയണമെന്നൊരു കാര്യം ഈ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഈ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്ന സമയത്ത് അതിന് മുന്നേ അതിന് മുന്നേയുള്ള ദിവസം നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അത് അല്പം കുറഞ്ഞ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് രേഖപ്പെടുത്തി എന്നുള്ളത് ഒരു ചെറിയ തോതിലെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസം സാധാരണയേക്കാൾ മൂന്ന് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് ചു രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നാല് നാല് ദശാംശം അല്ലെങ്കിൽ അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുന്ന ഒരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ ഉണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ ചെറുതായെങ്കിലും ഒരു ചെറിയ ശതമാനം െങ്കിലും വ്യത്യാസം വന്നിട്ടുള്ളത് എന്നുള്ളത് വലിയ കാര്യമാണ് അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിന് പല പലയിടങ്ങളിലും വേനൽ മഴ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് വേനൽ മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ അതാണ് അങ്ങനെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് അത് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഈ ഒരു മുന്നറിയിപ്പുണ്ട് അതായത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അത് ചൂടിനൊരു ശമനമാവുമെങ്കിലും പിന്നെ പിന്നീടും വീണ്ടും ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ഇടങ്ങളിലും ഉള്ളത് അതിനൊപ്പം തന്നെ ഈ മറ്റ് ജില്ലകളിൽ അതായത് ഈ കോഴിക്കോടും തൃശ്ശൂരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഈ ഉഷ്ണതരംഗ സാധ്യത എന്ന് പറയുന്നത് ഈ വലിയ രീതിയിലുള്ള ചൂട് ഉയരുന്നൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ ഈ സൂര്യതാപവും ഒപ്പം സൂര്യാഘാതവും ഏൽക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ് എന്നുള്ളത് എന്നത എന്നതാണ് ആവശ്യത്തിലധികം വെള്ളം കുടിക്കുക എന്നതാണ് നൽകുന്ന നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനം കാരണം ശരീരത്തിലെ നിർജ്ജലീകരണ അവസ്ഥ തടയാൻ ഇത്തരത്തിലുള്ള വെള്ളം കുടിക്കൽ കൊണ്ട് കഴിയും അത് തന്നെയാണ് വലിയൊരു കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യം വേനലവധിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ പുറത്തിറങ്ങി വീടിന് പുറത്തിറങ്ങി അവരുടെ വിനോദങ്ങൾ അല്ലെങ്കിൽ കളിക്കുന്നൊരു സമയമാണ് ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ആവശ്യമായ പരിഗണന അല്ലെങ്കിൽ ആവശ്യമായ ശ്രദ്ധ കുട്ടികളിൽ വേണമെന്നുകൂടി ആരോഗ്യവകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെയും നൽകുന്ന ഒരു കാര്യമുണ്ട് അതിനൊപ്പം തന്നെയാണ് വളർത്തു മൃഗങ്ങളുടെ കാര്യം നമുക്ക് മനുഷ്യർക്ക് അത്തരത്തിൽ നമുക്ക് എന്താണ് ആവശ്യം അത് നമുക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട് പക്ഷേ വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ അവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ട ഒരു കാര്യമുണ്ട് കാരണം ചൂടുയരുന്ന സാഹചര്യമാണ് പശുവിനടക്കം മറ്റ് പക്ഷി മൃഗാദികൾക്കടക്കം ഈ ചൂടുയർന്ന സാഹചര്യത്തിൽ ആവശ്യമായ വെള്ളം അല്ലെങ്കിൽ തണുപ്പ് തണൽ എന്നിവ ലഭിക്കാൻ എന്നുള്ളൊരു പ്രയാസം അത് അവർക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് ആവശ്യമായ രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമാണ് ആ ഒരു കാര്യം കൂടി ആരോഗ്യ ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ തന്നെയും പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഇന്നലെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില തൃശൂർ ജില്ലയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില എന്ന് പറഞ്ഞത് അതിനൊപ്പം തന്നെ പറയുന്നത് ൊരു കാര്യം മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ജില്ലകളിലെയും ഉയർന്ന താപനില എന്ന് പറയുന്നത് അതായത് വയനാട് ജില്ലയിലും ഒപ്പം ഇടുക്കി ജില്ലയിലുമാണ് ഈ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും ഈ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഇടുക്കി വയനാട് ജില്ലകളിലൊക്കെ തന്നെയും മലയോര പ്രദേശങ്ങളായതുകൊണ്ട് വളരെയധികം നമ്മൾ തണുപ്പ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ തണുത്ത പ്രദേശം എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി വയനാട് ജില്ലകൾ പക്ഷേ അവിടെ യടക്കം മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില എന്നുള്ളത് വലിയ വലിയ ജാഗ്രത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്തായാലും കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചൂട് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോൾ തന്നെയും ഈ ലൈവ് തുടരുന്ന സമയത്ത് പോലും നമ്മളിങ്ങനെ ഈ ചൂട് കൊണ്ട് ഒരുങ്ങുന്നൊരു സാഹചര്യത്തിലാണ് വിനീഷ ശരി സുലേഖ സുലേഖ വിശദമായി തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെയും പ്രതിപാദിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകളും ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള അലേർട്ടുകളും ഒക്കെ വിശദമായി തന്നെ സുലേഖ പറഞ്ഞു തന്നു